ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് എങ്ങനെയാണ് ചെമ്പരത്തിപ്പൂ പൊടി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നതിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ്. നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് ഇഷ്ടം പോലെ ഉണ്ടാകുന്ന ഒന്നാണ് ചെമ്പരത്തിപ്പൂ. പണ്ട് മുതലേ നമ്മൾ ചെമ്പരത്തി ഇലയും പൂവും ഒക്കെ താളിയായിട്ട് തേക്കാറുണ്ട്. മുടി നല്ല ഉള്ളോടെ വളരാനും താരം പോവാനും മുടികൊഴിച്ചിൽ മാറാനും അകാലനരയെ തടയാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ചെമ്പരത്തി. ചെമ്പരത്തിയുടെ ഇലയും പൂവും ഒക്കെ അപ്പം നമ്മളിത് ഉപയോഗിച്ച് വെളിച്ചെണ്ണ കാച്ചി തേക്കാറുണ്ട്. മുടിയുടെ നല്ല വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ്. അപ്പം ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഈ ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് എങ്ങനെയാണ് ചെമ്പരത്തിപ്പൂ പൊടി വീട്ടിലുണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ള ചെമ്പരത്തിപ്പൂവിൻ്റെ എതളുകൾ മാത്രമാണ് അടർത്തിയെടുക്കുന്നത്. ഈ ഭാഗമൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇത് നമുക്ക് വീട്ടിനകത്ത് വെച്ച് തന്നെ ഉണക്കിയെടുക്കാൻ പറ്റും. അടർത്തിയെടുത്ത എതളുകൾ ഞാനൊരു വലിയ പാത്രത്തിൽ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. വിട്ടുവിട്ടിടാൻ ശ്രദ്ധിക്കണം, കൂട്ടിയിടരുത് കേട്ടോ. ഇത്രയും ഭാഗം നമുക്ക് ആവശ്യമില്ല. ഇത് നമ്മളതിന്ന് ഒഴിവാക്കിയെടുത്തതാണ്. ഇനി നമുക്ക് എതളുകളെല്ലാം ഉണക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഞാൻ ഉണങ്ങിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മുടെ പൂവ് ഒരു ദിവസം രാവിലെയാണ് ഞാനിത് അടർത്തിയെടുത്ത് പാത്രത്തിൽ നിരത്തി വെച്ചത്. അപ്പോൾ ഒരു ദിവസം ആയപ്പോഴത്തേക്കും ഈ ഒരു രീതിയിലാണ് കിട്ടിയത്. രാവിലെ വെച്ച് വൈകിട്ടാണ് കേട്ടോ, അപ്പോൾ രാത്രിയല്ല. അപ്പം ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും നമ്മുടെ പൂവ് ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ പാത്രത്തിൽ വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി വരുന്നുണ്ട്. ഈ ചെമ്പരത്തി പൂവ് നമ്മുടെ ഫേസ് പാക്കാക്കി ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ചർമ്മത്തിൽ കൊളാജൻ്റെ പ്രൊഡക്ഷൻ പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ചെമ്പരത്തി പൂവ്. ചെമ്പരത്തിപ്പൂ പൊടി കൊണ്ടുള്ള ഫേസ് പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിലെ ചർമ്മത്തിലുണ്ടാവുന്ന വരകളും ചുളിവുകളൊക്കെ മാറി സ്കിന്ന് നല്ല ടൈറ്റ് ആവാനും നല്ല ബ്രൈറ്റ് ആവാനും സഹായിക്കും. ഒരാഴ്ച കൊണ്ട് നമുക്കിത് നന്നായി ഉണക്കിയെടുക്കാം. ഇപ്പം നമ്മൾ പൂവ് ഉണക്കാൻ വേണ്ടി വെച്ചിട്ട് 6 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആണ് ഉണങ്ങി വന്നിട്ടുള്ളത്. നമ്മൾ ഒട്ടും വെയിൽ കൊള്ളിച്ചിട്ടില്ല കേട്ടോ. വീട്ടിൻ്റെ അകത്ത് തന്നെ വെച്ചിരുന്നിട്ടാണ് ഇത് ഉണങ്ങി കിട്ടിയിട്ടുള്ളത്. അത്ര ഒരു ക്രിസ്പ്നെസ് ഒന്നുമില്ല. ഇങ്ങനെ ശരിക്കൊന്നും നല്ല ചൂടാവാത്തത് കൊണ്ടാവും, പിന്നെ പുറത്ത് തണുപ്പുമല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പം നമ്മുടെ പൂവൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഈ ഒരു അവസ്ഥയിൽ, ഈ തണുത്തിരിക്കുന്ന അവസ്ഥയിൽ പൊടിച്ചു കഴിഞ്ഞാൽ അത്ര നന്നായിട്ട് പൊടിഞ്ഞു കിട്ടൂല. അപ്പം അതിനൊരു ട്രിക്കുണ്ട്. ഇപ്പം ഞാനൊരു പാത്രം സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് ഒരു 3-4 മിനിറ്റ് നേരം നന്നായിട്ട് ചൂടാക്കിയെടുത്തതാണ്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ. അന്നേരം ശേഷം നമ്മൾ ഉണക്കി വെച്ചിട്ടുള്ള ചെമ്പരത്തി പൂവിൻ്റെ ഇതളുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പൂവ് ഇതളുകളൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അതിൻ്റെ ആ തണുപ്പൊക്കെ മാറി നല്ല ഇങ്ങനെ കൈ വെച്ച് നമ്മൾ പൊടിച്ച പൊടിയുന്ന വിധത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരണം കേട്ടോ. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിനകത്തേക്ക് ഇതളുകളൊക്കെ നന്നായിട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മുടെ ചെമ്പരത്തിപ്പൂ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പം നമ്മൾ ഇത്രയും പൂക്കൾ ഉണക്കി പൊടിച്ചെടുത്തിട്ട് ഇത്ര പൗഡറാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റത്തും പരിസര പ്രദേശങ്ങളിലൊക്കെ ഇഷ്ടംപോലെ പൂക്കളുണ്ടായി വീണ് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ പാഴാക്കി കളയാതെ എടുത്തിട്ട് ഇതുപോലെ പൊടിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ കലർപ്പൂല്ലാത്ത ശുദ്ധമായിട്ടുള്ള ഹിബിസ്കസ് പൗഡർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നല്ല നല്ല ഹെയർ പാക്കുകളും ഫേസ് പാക്കും ഒക്കെ ഉണ്ടാക്കി ഉപയോഗിക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.